നമസ്കാരം. മമതാ ബാനർജി അധികാരമേറ്റ് അന്നു മുതൽ ഇന്ന് വരെ സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ നിരവധി ബലാത്സംഗ കേസുകൾക്ക് പശ്ചിമബംഗാൾ സാക്ഷ്യം വഹിച്ചു. ഹാൻസ്കാരി, കാംദുനി, കാക്ദീപ്, പ്രണാഘട്ട്, സിയൂരി, സന്ദേശ് കാലി എന്നിങ്ങനെ നീളുന്ന പട്ടികയിലെ അവസാനത്തേതാണ് കൊൽക്കത്ത സംഭവം. മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള മമതാ ബാനർജി എക്കാലത്തും ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയതും ബലാത്സംഗ കേസുകളാണ്. പ്രേമബന്ധമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും മാവോയിസ്റ്റ് നീക്കമാണെന്നും ഒക്കെ വാദിച്ച് ഇത്തരം സംഭവങ്ങളിൽ സർക്കാരിനെ പ്രതിരോധിക്കാനാണ് മമത എല്ലായ്പ്പോഴും ശ്രമിച്ചത്. ഇത്തവണയും അതിന് മാറ്റമില്ല. കൊൽക്കത്തയിൽ ആർജികർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ പ്രതിഷേധം നയിക്കുകയാണ് പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രി. കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുമ്പോഴും മമത പറയുന്നു, സർക്കാരിനോട് നീതി കാട്ടു, ഞങ്ങളാണ് ഇരകളെന്ന്. ആർക്കെതിരെയാണ് മമത ഈ പ്രതിഷേധിക്കുന്നതെന്ന് ആശ്ചര്യം തോന്നുന്നുണ്ടോ? മമത തന്നെയല്ലേ എപ്പോഴും അധികാരത്തിലുള്ളത് എന്ന് സംശയം തോന്നുന്നുണ്ടോ? അതെ, അത് തന്നെയാണ് മമത പയറ്റുന്ന തന്ത്രവും ഇരവാദവും. ഇത്തരം സംഭവങ്ങളോ അതിനെ ചുറ്റിപ്പറ്റി സർക്കാരിനെതിരെ ആരോപണങ്ങളോ ഉയരുമ്പോൾ മമത സ്വയം പ്രതിരോധം തീർക്കും, തനിക്കെതിരായ രാഷ്ട്രീയ നീക്കമാണെന്ന് വരുത്തി തീർക്കും. 2022 നാദിയിൽ 14-കാരി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം ഒരു ഉദാഹരണമാണ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി മരിച്ചത് ബലാത്സംഗത്തിനിരയായതുകൊണ്ടാണെന്ന് പറയുന്നു. അതിനെ ബലാത്സംഗമെന്ന് പറയാനാകുമോ? അവൾ ഗർഭിണിയായിരുന്നോ അല്ലെങ്കിൽ പ്രേമബന്ധത്തിലായിരുന്നോ? അക്കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ പോലീസിനോട് ചോദിച്ചിരുന്നു. അവർ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളുമായി പെൺകുട്ടി പ്രേമത്തിലായിരുന്നെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇതായിരുന്നു അന്ന് മമതയുടെ പ്രതികരണം. കേസിലെ യഥാർത്ഥ പ്രതി തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവിന്റെ മകനായിരുന്നു. പീഡന കേസിലെ പ്രതികളെയല്ല, മറിച്ച് കേസ് അന്വേഷണത്തിനെത്തിയ കേന്ദ്ര ഏജൻസിയായ CBI വില്ലൻ പരിവേഷം നൽകി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് മമത ശ്രമം നടത്തുന്നതെന്ന് അവരുടെ നീക്കങ്ങളെന്നും ചില ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട്. PG ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിന് സമീപമുള്ള മുറികൾ പുനരുദ്ധാരണത്തിന്റെ പേരിൽ പൊളിച്ചു മാറ്റിയത് തെളിവ് നശിപ്പിക്കാനാണെന്ന വാദത്തെ എങ്ങനെയാണ് ഖണ്ഡിക്കാനാവുക? സമാധാനപരമായി പ്രതിഷേധിച്ചിരുന്ന ഡോക്ടർമാരുടെ സമരപന്തലിലേക്ക് അർദ്ധരാത്രി വലിയൊരു ജനക്കൂട്ടം എത്തിയതിനും ആശുപത്രി അടച്ചു തകർത്തുന്നതിനും പിന്നിൽ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതല്ലേ? ഇങ്ങനെയൊരു കുറ്റകൃത്യം നടന്ന മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാളിനെ ഉടൻ തന്നെ മറ്റിടത്ത് പ്രിൻസിപ്പളായി നിയമിക്കാൻ സർക്കാരിന് കഴിയുന്നത് എങ്ങനെയാണ്? പുലർച്ചെ കുറ്റകൃത്യം കണ്ടെത്തിയിട്ടും ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പ്രിൻസിപ്പാൾ ശ്രമിച്ചത് ആരുടെ പ്രേരണ കൊണ്ടാണ്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ തുടരുമ്പോഴാണ് ഇരവാദമുയർത്തി സ്വയം രക്ഷപ്പെടാനുള്ള മമതാ സർക്കാരിന്റെ നീക്കം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.